കഫേഡി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഫേഡി സ്റ്റോറീസിൽ സംഗീത സാന്ദ്രമായ ഒരു കഥയുമായാണ് എത്തിച്ചേരുന്നത്. ഇന്നത്തെ സ്റ്റോറീസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. തടിയും തന്ത്രികളും ചേർത്ത ഒരു സംഗീതോപകരണം 17-ാം നൂറ്റാണ്ട് മുതൽ സംഗീത ലോകത്ത് വ്യാപരിച്ചു. ആ ഒരു സംഗീതോപകരണം നമുക്ക് മനുഷ്യരുടെ ശബ്ദത്തിനോട് ഏറ്റവും താദാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന വയലിൻ എന്ന ഉപകരണത്തെക്കുറിച്ച്, ആ വയലിൻ്റെ വാദന രീതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയെക്കുറിച്ചുമൊക്കെ ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് ശ്രീ റെജി ഗോപിനാഥാണ്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. റെജി ഗോപിനാഥിനെ കുറിച്ച് പറയുമ്പോൾ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് വിന്നറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൂടെയുള്ള യാത്രയിൽ, സംഗീതയാത്രയിൽ അദ്ദേഹത്തിന് ലഭിച്ച വളരെ വിലപ്പെട്ട ഒരു സമ്മാനമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പുരസ്കാരമാണ്, അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനമാണ് കേരള സർക്കാർ നൽകിയ ആ ഒരു അവാർഡ് അല്ലേ? എവിടെയാണ് നാട്ടിൽ സ്ഥലം? നാട്ടില് വയനാട്. വയനാട്ടിലാണ് സ്ഥലം. അപ്പൊ അവിടെ നിന്ന് ആണ് ഈ സംഗീതം പഠിച്ചു തുടങ്ങിയത്? പഠിച്ചു തുടങ്ങിയത് അവിടെ നിന്നാന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെങ്ങനെയാണല്ലോ പാട്ട് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, പിന്നെ പെട്ടെന്ന് കിട്ടും. ഒരാഴ്ച പഠിച്ചോളൂ ആദ്യം. ശരി, പാട്ട് പഠിക്കാൻ എങ്ങനെയാണ്? അല്ല, നമ്മുടെ ലക്ഷ്യം കച്ചേരി ചെയ്യാന്നുള്ളതായിരുന്നു. നമുക്ക് പെട്ടെന്ന് സിനിമ പാട്ടൊക്കെ വായിക്കണം, സിനിമ പാട്ടുകൾ വായിക്കാന്നുള്ള ആഗ്രഹത്തിലാണ്. പിന്നെ അപ്പം ചെന്ന് ഒരാഴ്ച കൊണ്ട് ഇത് നടക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ അത് വേണ്ടെന്ന് വെച്ചാ അപ്പം അങ്ങനെ ആദ്യം അങ്ങനെയാണ്. കൂടുതൽ നമുക്ക് വയലിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എത്തിച്ചേരുന്ന നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മുഖമുണ്ട്. സംഗീത ലോകത്ത് ബാലഭാസ്കരനായി ഉദിച്ചുയർന്ന് പോകേണ്ടിയിരുന്ന ഒരു പ്രതിഭ ശ്രീ ബാലഭാസ്കർ. ബാലുവിനെ ഓർക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. വയലിനെ കുറിച്ച് ആരെപ്പോൾ പറഞ്ഞാലും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന, മുഖത്തേക്ക് എല്ലാ വികാരങ്ങളും സ്വാംശീകരിച്ച് അത് വളരെ ഒരു സ്നേഹത്തോടെ തോളിലേക്ക് ചായ്ച്ച് തന്ത്രികളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന്, സങ്കടവും സന്തോഷവും ഒക്കെ നമുക്ക് പകർന്നു നൽകി സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് ഒരു സങ്കടകരമായ അവസ്ഥയിലേക്ക് ഇന്നും എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാലും നമുക്ക് ബാലുവിനെ ഓർക്കാത്ത ഒരു സംഗീതം, വയലിൻ സംഗീതം നമുക്കില്ല. നമുക്ക് ഒരു വരി ബാലുവിന് വേണ്ടി നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. ബാലുവിൻ്റെ ഓർമ്മയ്ക്ക് സമർപ്പണം. ബാലു വായിച്ചിട്ടുള്ള മലർക്കൊടി പോലെ ഒന്ന് ഞാൻ വായിക്കാൻ നോക്കാം. ബാലു വായിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, വളരെ സത്യസന്ധമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എന്തായാലും ശ്രമിക്കാം. നമുക്ക് ബാക്കി കഥകളിലേക്ക്, ബാലുമായിട്ടുള്ള കഥകളിലേക്ക് നമുക്ക് എത്തിച്ചേരാം. നമുക്ക് ആ ഒരു കേട്ടതിന് ശേഷം ബാലുവിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ ഇങ്ങനെയൊരു ഒരു ഗാനം നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതല്ലേ? അതൊരു വലിയൊരു ഓർമ്മയാണ്. ബാലഭാസ്കർ എന്ന ഒരു സംഗീതകാരൻ നമുക്ക് സമ്മാനിച്ചു പോയത്, ബാലുവുമായിട്ട് ചേർന്നുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും? എൻ്റെ ഒരു അനുഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പണ്ടൊരു ഫിലിമിനൊരു സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാടി അപ്പം ബാലു ഷോയ്ക്ക് ബഹറിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു ഈ പാട്ട് കേൾക്കാൻ ഇടയായി.
അങ്ങനെ വന്ന ബാലു പ്രദേശം എന്നെ ഫോണിൽ വിളിച്ചിട്ട് രാത്രി എൻ്റെ നമ്പർ വേറെ ഒരാളുടെ അടുത്ത് വാങ്ങിച്ചിട്ട് വിളിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒറ്റ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കാമല്ലോ. പിന്നെ അതേപോലെ പിന്നെ ഇടയ്ക്ക് വിളിക്കും ഞാൻ, മൂപ്പല് തിരക്കുകളൊക്കെ ഞാനും മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാതെ വിളിക്കില്ല. വിളിക്കുന്ന സമയത്ത് ഈ പറഞ്ഞാലേ ഈ വയലിനെടുക്കാനൊക്കെ കാരണം മൂപ്പരാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഈ ഇലക്ട്രിക് വയൽ മൂപ്പര് ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് മാത്രമല്ല ഇന്നിപ്പം നമ്മളൊക്കെ എല്ലാ ഈ ഇൻസ്ട്രുമെൻ്റ് വായിച്ച് ജീവിക്കുന്ന ഓരോ കലാകാരന്മാരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന ഒരാൾ വയൽ തന്നെയാണ്, മറ്റൊരു സംശയമില്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ട്രിക് വയലിനെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ മൂപ്പര് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിങ്ങനെ പറഞ്ഞുതരും. ഇത് ഇന്ന വയലിനാണ്, ഇന്നാണ്, ഇന്ന സ്ട്രിങ് നല്ലതാണ്, അല്ല ഇന്നത് ഇങ്ങനെയാണ്, അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള എല്ലാ ഗൈഡൻസും. പിന്നെ നമ്മളെ സംബന്ധിച്ച് റോൾ മോഡലാണ് തീർച്ചയായിട്ടും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. വയലിൻ പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പോഴും സ്നേഹാദരത്തോടെ ഓർക്കുന്ന ഒരു പേര് തന്നെയാണ് അത്. എന്തായാലും നമുക്ക് റിജി ഗോപിനാഥ് എന്ന സംഗീതകാരൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ, അവിടെ നിന്ന് തൃപ്പൂണിത്തുറ ആർ എൽ ബിയിലാണ് വയലിൻ ശരിക്കും ചിട്ടയായ ഒരു അഭ്യാസനം തുടങ്ങിയത്. എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു പഠന രീതികളും കാര്യങ്ങളും? അതെ, ശരിക്കും നമ്മളെ സംബന്ധിച്ച് ആദ്യം വയലിൻ പഠിക്കുക എന്നുള്ള വലിയ ആഗ്രഹമായിട്ടല്ല പോകുന്നത്. സിനിമാ പാട്ട് വായിക്കാൻ നോക്കി പരാജയപ്പെട്ടതാണല്ലോ. അപ്പൊ പാട്ട് പിന്നെ അടുത്തത് നമ്മുടെ, അതെ അതെ. അപ്പം നമ്മൾ വിചാരം നമ്മളെ സാധ്യ പാട്ടുകാരനാണെന്നും, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു രണ്ട് രണ്ട് ഗാനങ്ങളൊക്കെ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഒരു പാട്ടുകാരനാന്നുള്ള, അപ്പൊ പഠിച്ചാ നന്നായിട്ട് പാടാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരം പാട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുള്ളതാണ് നമ്മുടെ വിചാരം. അപ്പൊ പാട്ട് പഠിച്ചേക്കാം, അങ്ങനെയാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് അങ്ങനെ അത്ര വലിയ സപ്പോർട്ട് അല്ലായിരുന്നു, കാരണം പഠിത്തത്തിലൊക്കെ നല്ലതായതുകൊണ്ട് അപ്പൊ പിന്നെ ഒരു ഒരു മുങ്ങൽ ഇതിലൂടെയാണ് ആർ എൽ ബിയിൽ ചെല്ലുന്നത്. വീട്ടിൽ നിന്ന് മുങ്ങിയാണ് അവിടെ പോകുന്നത്. ഇതൊക്കെ ഓർത്ത് വെച്ചോളാം കേട്ടോ, ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. വേണം നാട് വിട്ടിട്ടാണ് ആർ എൽ ബിയിൽ മുങ്ങിയെന്നാണ് പറഞ്ഞു തന്നെ പോരു. പക്ഷേ അന്നൊക്കെ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരിക്കലും ഇത് പ്രൊഫഷനായിട്ട് വരുമെന്നോ അല്ലെ ഇതുകൊണ്ട് ജീവിക്കാമെന്നോ ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടെങ്കിൽ ഗുരുക്കന്മാരെ ഓർക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ. അയ്യോ, എന്നുവെച്ചാൽ ആ ഒരു ഗുരുനാഥനാണ് എൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വയലിലേക്ക് വരാൻ കാരണം. അപ്പൊ പാട്ട് പഠിക്കാൻ പോയപ്പോ തിരുവനന്തപുരം എൻ വൈദ്യനാഥൻ എന്നാണ്. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു 32 വയസ്സിൽ അദ്ദേഹം ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു. അന്ന് തന്നെ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന വയലിനിസ്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല, അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലുവിന്റെ അമ്മാവൻ ബി ശശികുമാർ സാറിന്റെ ശിഷ്യനാണ്. ബാലു ഇവരൊക്കെ ഒന്നിച്ചാൽ ഒരു ഇതിലാവുക. അങ്ങനെയാണ് പഠന രീതിയൊക്കെ ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ ശശികുമാർ സാറിന്റെ പ്രാക്ടീസ് രീതികളൊക്കെ പറ്റിയൊക്കെ പലപ്പോഴും ബാലുവിന്റെ ഇന്റർവ്യൂലൊക്കെ പറയാറുണ്ട്. അപ്പം വൈദ്യൻ സാറും അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വയലിനൊക്കെ ഞാൻ ആദ്യമായിട്ട് പോകുമല്ല. അപ്പം അക്കാഡമിയിൽ എത്താൻ വേണ്ടിയിട്ട് മാത്രം പെട്ടെന്ന് ഒരു സാറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഗീതം അങ്ങ് പഠിച്ചു. അപ്പൊ വയൽ പോകുന്ന തന്നെ ഇപ്പൊ വൈദ്യൻ സാറിനെ അവിടെ നിന്ന് പരിചയപ്പെടാനുള്ള ഇതുണ്ടായി. അപ്പൊ പോയിട്ട് എങ്ങനെ എന്തിനാ ചേരേണ്ടത്, പാട്ടിന് ചേരാൻ വേണ്ടിയൊക്കെ പോയതാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ വയലിന് ചേർന്ന് വെച്ചാൽ ഈ പാട്ടിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ വയലിന് കിട്ടണല്ലോ. അങ്ങനെ പല ഉദ്ദേശങ്ങളും, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ഇപ്പൊ പോകാൻ എന്തായാലും പറ്റില്ല. അപ്പൊ പാട്ടിന് കിട്ടിയില്ലെങ്കിൽ വയലിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗീതവും കൂടെ ഗീതം ഡയറക്റ്റ്. അപ്പൊ അതിന്റെ ഒന്നും പഠിക്കാതെ നേരെ അല്ലേ തന്നെ അത് വായിക്കാൻ പറ്റില്ല. പിന്നെ ഡയറക്റ്റ് പഠിച്ച 10 കൊല്ലം മരിച്ചു വായിച്ചാലും നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് എപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പം ഇപ്പം ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയലിൻ വായിക്കുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പേടിയാണ് നമുക്ക്. അതെ, പക്ഷെ എന്നാൽ ഇതൊക്കെ നമ്മൾ മനസ്സിനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉണ്ടോ വായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഒരു കുട്ടിത്തം അല്ലെങ്കിൽ നമുക്കൊരു പേടിയും ഇതൊക്കെയാണ് എപ്പോഴും. അപ്പൊ അങ്ങനെ തന്നെ ഈ ഗീതം പോയി വായിച്ചു. അപ്പൊ വൈദ്യൻ സാറാ പറഞ്ഞു. അപ്പൊ വയലിനും എനിക്ക് കിട്ടി, പാട്ടിനും കിട്ടി, പിന്നെ അങ്ങോട്ട് പോകണം എന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു. അപ്പം വൈദ്യൻ സാറിനെ സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞു വയലിനാണ് നല്ലത്. അപ്പം സാറിൻ്റെ ഒരു സംസാര രീതിയൊക്കെ ഇതേപോലെ തന്നെ ഭയങ്കര നമുക്ക് ഭയങ്കര ഭയങ്കരമായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ശശികുമാർ സാറിൻ്റെ ആ ഇത് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ശശികുമാർ സാറിനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു
അല്ലെ വൈദ്യൻ സാർ ഇങ്ങനെ പറയും, നമ്മൾ ഗുരുനാഥനെ പറ്റി പറയും. അപ്പൊ ഈ ഗുരുനാഥനെ അനുകരിക്കുക എന്നുള്ളത് നമ്മുടെ ശിഷ്യന്മാരുടെ ഒരു സ്വഭാവം. അപ്പൊ കാഴ്ചയില് സാറിനെ പോലെ ഇരിക്കണം എന്നൊക്കെയാണ് നമ്മള്. അതേപോലെ സാറിന്റെ മാനറിസങ്ങള്, സാറ് വായിക്കുന്നതിന്റെ കൈ, സാറ് വായിക്കുന്ന സ്വഭാവം, സാറ് നടക്കുന്നത് ഒക്കെ നമ്മളിങ്ങനെ എപ്പോഴും. അപ്പം ശശിമാ സാർ നടക്കുന്ന അല്ലെ ശശിമാ സാറിന്റെ ഓരോ ഗുണങ്ങളായിരിക്കും സാറ്. അപ്പൊ സാറും ഇങ്ങനെ പറയും നമ്മുടെ ക്ലാസ്സിലൊക്കെ, ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും നമുക്ക്. അപ്പം അങ്ങനെ സാറ് പറഞ്ഞ ഒരു കാര്യം, ജയറേജ് വയലിൻ എടുക്കുക. വയലിനാകുമ്പോൾ നമുക്ക് വോക്കലിന്, നമുക്ക് വോക്കൽ ഓൾറെഡി നമുക്കുള്ളതിന് നമുക്ക് നമ്മൾ അത് തന്നെയാണല്ലോ പഠിക്കുന്നത്. അത് മാത്രമല്ല ഇതൊരു എക്സ്ട്രാ നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റും കൂടി ആവില്ലേ, അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ ഞാനവിടെ ചിലപ്പോൾ പത്ത് പേർക്കാണ് അഡ്മിഷൻ. അതിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് കയറി ഞാനായിരുന്നു അഡ്മിഷൻ കിട്ടുന്ന സമയത്ത്. ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ കാണാറോ അവരോട്? അതിൽ കുറച്ച് പേരൊക്കെ ബിജു മല്ലാരി ഒക്കെ നമ്മുടെ ആ ഒരു ബാച്ച് തൊട്ട് അടുത്തടുത്തുള്ളവരാണ്. കുറച്ച് പേരെ ഉള്ളൂ ശരിക്കും, ബന്ധങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ ആ ഒരു പ്രൊഫഷൻ വയലിൻ എന്ന് പറഞ്ഞ സംഭവം ഒഴിവാക്കി മറ്റു മേഖല. വയലിൻ പ്രൊഫഷൻ സ്വീകരിച്ചത് ഈ അവസാന റാങ്ക് കാരനായ റിജി ഗോവിന്ദൻ. പിന്നെ വേറെയുണ്ട് അതിൻ്റെ അകത്ത് രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുണ്ട്. അപ്പം രാജേന്ദ്രനായിരുന്നു ശരിക്കും നമ്മുടെ ഒരു ഒരു ഇൻസ്പിരേഷൻ. രാജേന്ദ്രൻ ഫസ്റ്റ് റാങ്കറിനാണ്. അപ്പൊ അവൻ വായിക്കുന്ന കണ്ടിട്ട് നമുക്കാണ് ഒന്നും വായിക്കാൻ പറ്റില്ല. അവനന്ന് കച്ചേരി വായിക്കുകയും ചെയ്യും. അപ്പൊ ഇതിങ്ങനെ നോക്കിയിട്ട് നമുക്കൊരു ഒരു ഇറങ്ങിയും പോയി ചെയ്യാനും പറ്റില്ല എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥയുണ്ട്. അപ്പം എന്തായാലും ഇറങ്ങിപ്പോയില്ലേ, പരീക്ഷ ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ പ്രാക്ടീസ് തുടങ്ങി. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്, രാവും പകലില്ലാത്ത പ്രാക്ടീസ് ആയിരുന്നു. കാരണം വെച്ചാൽ വീട് വിട്ടിട്ടാണല്ലോ അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഉള്ളി കൊണ്ട് കുറച്ച് പരീക്ഷണങ്ങളാണ്, ഉള്ളി ചമ്മന്തി കഞ്ഞിയും, അങ്ങനെ കഞ്ഞിയും ഉള്ളി ചമ്മന്തി അങ്ങനെ അതുണ്ടാക്കാനുള്ള സമയം മാത്രമേ നമ്മൾ വേറെ മാറ്റി വെക്കാറുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ പ്രാക്ടീസിന് തന്നെ മാറ്റി വെക്കായിരുന്നു. അപ്പോൾ പിന്നെ 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 നമുക്ക് നമ്മൾ ഒരു പ്രോഗ്രസ് അറിയാൻ പറ്റും. എന്തായാലും അവിടെ നിന്ന് കോഴ്സുകളൊക്കെ പാസ്സായി പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് ഒരു പാട്ട് കേട്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഏത് പാട്ട് വായിക്കാം? ഒരു എനിക്കിഷ്ടമുള്ള ഒരു പാട്ട്, തീർച്ചയായിട്ടും നമുക്ക് എന്നോട് വായിക്കാം. നമ്മുടെ ഒരു വളരെ ഗംഭീരമായിട്ട് കേട്ടിട്ടുള്ള പാട്ടുകളാണ്. അതെ അതെ. അവിടെ സർട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സംഗീത നാടക അക്കാദമി അവാർഡുകളിലേക്ക് ഒക്കെ എത്തി. അതിനു മുമ്പ് ഉള്ള സംഗീത യാത്രകൾ, അതിനിടയിലേക്ക് നാടകത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പുള്ള സംഗീത യാത്രകളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് തന്നെ. പിന്നെ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. കോഴ്സിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് റാങ്ക് ആയിട്ട് ഇറങ്ങി കേട്ടോ. അതുണ്ട്. എന്നുവെച്ചാൽ അത് അങ്ങനെയല്ല കേട്ടോ, വായനയിലല്ല, നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ. കാരണം ഇത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ. അത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് പഠിക്കാൻ ശ്രമിക്കുന്നവർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാതെ ഒരു പേടിയും ഇതല്ലാതെ സംഗീതത്തോടെ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഫീൽ അതാണ്. എനിക്കെപ്പോഴും ഈ പറഞ്ഞത് പറ്റുന്നില്ല എന്നുള്ള നമുക്ക് വല്ലാത്തൊരു ഒരു പ്രശ്നം ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രാക്ടീസ് ചെയ്യുന്നതോറും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമുക്ക്. ഇങ്ങനെ
അത് പിന്നെ നമ്മളെപ്പോഴും കൂടുതൽ ശരിയാക്കണം ശരിയാക്കണം. അത് മാത്രമല്ല നമ്മളെപ്പോഴും നമ്മളെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നതൊക്കെ ഒരുപാട് വലിയ വലിയ ആൾക്കാരെയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അവർ വായിക്കുന്നൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ പോരായ്മകളെ പറ്റി ഓർത്ത് നമ്മൾ എപ്പോഴും വറീഡ് ആയിരിക്കും. അങ്ങനെ കോഴ്സ് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും ഏത് ഏത് കലയെന്നല്ല ഏത് ഭാഗത്തായാലും ഏതൊരു വിഷയത്തിലായാലും പഠിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു ഒരു തോന്നലാണ് വേണ്ടത്. കാരണം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന അത് കാണുമ്പോൾ ആ ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ, അതിലൂടെ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം കോഴ്സ് കഴിഞ്ഞു അങ്ങനെ. പിന്നെ ആ ഒരു സമയത്താണ് ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് അവിടെ നിന്ന് പഠിക്കുമായിരുന്നു. വീണ്ടും വീണ്ടും സാറിൻ്റെ പ്രാക്ടീസിങ് രീതി ഇതേപോലെയായിരുന്നു. രാത്രി 12 മണി അങ്ങനെ സമയമൊന്നും വെച്ചിട്ടില്ലായിരുന്നു. രാത്രി 12 മണി വരെയൊക്കെ സാറ് ക്ലാസ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ 4 മണിക്കൊക്കെ വരാൻ പറയും. എന്നിട്ട് നമ്മൾ വന്ന് സാറിനെ വിളിച്ചിരുന്നിട്ട് സാറ് വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ വിളിച്ചിരുന്നിട്ട് സാറ് വാതിൽ തുറന്നു സാറ് പോയി കിടക്കും. എന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരിശകളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ തെറ്റിപ്പോവും. സാർ അപ്പുറം ഉണ്ടെന്നുള്ളൊരു ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നേരത്തെ ക്യാമറാമെന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ സാർ അപ്പുറം ഉണ്ടല്ലോ അപ്പുറം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ തെറ്റുമ്പം ഭയങ്കരമായിട്ട് തെറ്റുമ്പോൾ സാർ അവിടെ നിന്ന് ഉറക്കത്തിൽ വിളിച്ച് പറയും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അപ്പം അതെങ്ങനെ എന്നിട്ട് പിന്നെ നേരെ കോളേജിലേക്ക് പോവുകയാണ്. 9 മണി വരെ അവിടെ ക്ലാസ്സാണ്, 4 മണി തൊട്ട് കോളേജിലെ റെഗുലർ ക്ലാസ്. എന്നിട്ട് സാർ പിന്നെയും പറയും സാർ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാറിനൊരു ക്രേസാണ്. എന്ന് വെച്ചാൽ അങ്ങനെ നമുക്കാണെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഗുരുനാഥനെ കിട്ടുക എന്നുള്ളതാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴാണ് സാറിൻ്റെ ഒരു ആക്സിഡൻറ്റിൽ സാറ് മരണപ്പെടുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേറെ ലോകത്തിൽ ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളൊരു ഫീൽ ആയിരിക്കില്ല, അറിയാലോ. അത്രത്തോളം വീട് വിട്ട് എത്തിച്ചേർന്ന് അവിടെ ഒരു ഗുരുനാഥൻ അത്രത്തോളം സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അദ്ദേഹത്തിന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. ഇപ്പോഴും എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ അച്ഛനമ്മ അച്ഛനൊക്കെ പോകുമ്പോൾ ഈ അച്ഛനൊക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്താണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത്. പക്ഷെ അന്ന് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ നഷ്ടപ്പെട്ട എൻ്റെ വേദന അന്നും ഇന്നും അതിനൊരു ഓർക്കുമ്പോൾ ഒക്കെ നമുക്ക് പ്രശ്നം തന്നെയാണത്. ആ ഒരു ഗുരുവിനോടുള്ള ഭക്തിയും ഒക്കെ സത്യത്തിൽ അതാണ് ഞാൻ പറയുന്നത്. അത് അത് മറച്ചു വെക്കാൻ പറ്റില്ല നമുക്ക്. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനെ പിന്നെ തിരിച്ചു പോവുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അവിടെ പിന്നെ ഞാൻ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്, നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുക നമ്മുടെ ജീവിതവുമായിട്ട് പറ്റില്ലല്ലോ. അപ്പം പിന്നെ കാലങ്ങൾ നമ്മളെ ഓർമ്മകളിൽ നിന്ന് കുറേ കുറേ മാറ്റുമല്ലോ. പക്ഷെ ഞാനിപ്പോഴും അതാ ഓർത്തത്, നമ്മളിപ്പം പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തെറ്റിപ്പോവല്ലോ ദൈവമേ എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഞാൻ സാറിനെ ഇങ്ങനെ മുറുക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അപ്പം സാറിൻ്റെ ഒരു രൂപമൊക്കെ ഭയങ്കര ഒരു യേശു ക്രിസ്തുവിനെ പോലെയായിരുന്നു. മുപ്പോഴത്തെ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ നീട്ടി എനിക്കങ്ങനെ തോന്നുക അദ്ദേഹത്തിന് കാണുമ്പോൾ. അതേപോലെ ഭയങ്കര ചൈതന്യം. അപ്പം എനിക്ക് ഞാൻ ഇങ്ങനെ കാണുന്നത് അദ്ദേഹത്തിനായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. കാരണം നമ്മൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണടച്ച് ഞാൻ അപ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പം എനിക്ക് പിന്നെ ഭയങ്കര ഒരു ധൈര്യമാണ്. അപ്പോൾ ഇപ്പം ഞാൻ അത് തന്നെയാണ് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വായിക്കുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് നമുക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ പറയുന്നത്, ചില സമയത്ത് നമ്മൾ ഭൂമിയിലും അല്ല വാതാളത്തിലും അല്ല എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്. വയലിൻ്റെ പ്രത്യേകിച്ച് വിരൽ വെക്കുമ്പം കൃത്യം അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത് കൃത്യമാണോ കൃത്യമാണോ സംശയം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ സാറിനെ ഇങ്ങനെ മനസ്സിലാക്കി വിചാരിക്കും. അപ്പം അത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ആരോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ചു പോയി. പിന്നെ വീണ്ടും കച്ചേരികളൊക്കെ നാട്ടിൽ കുറവാണ്. അതെ, കർണാടക. അവിടെ നമ്മുടെ കാൺഭൂഷണ ഡിപ്ലോമ ആയിരുന്നു ഞാൻ കഴിഞ്ഞ. ഞാൻ 97 കോഴ്സ് കഴിഞ്ഞായിരുന്നു. പിന്നീട് കച്ചേരിയുടെ ലോകത്തേക്ക്. കച്ചേരി കച്ചേരി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പെട്ടെന്ന് നാല് മലബാറിലെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അന്ന് കച്ചേരി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവായിട്ടുള്ളൊരു സമയമല്ലേ? വയനാട് പോലുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ അതെ അന്നും അതെ ഇന്നും അതെ. അപ്പം ഈ ഗാനഭൂഷണം ഒന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കച്ചേരി വായിക്കാനുള്ള ഒരു ലെവലിലേക്കൊക്കെ ആവുകയെന്നും നമുക്ക് പറ്റില്ല. കാരണം അത്രത്തോളം അറിയാലോ കച്ചേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോധർമ്മം. അപ്പം അങ്ങനെ പക്ഷെ സാറ് ഞാൻ 4th ഇയർ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ ആദ്യം കച്ചേരിക്ക് വിടുന്ന വൈദ്യം സാറാണ്. സാറ് അപ്പം വായിക്കാനൊന്നും ആയിട്ടില്ല, നമുക്ക് വായിക്കാനൊന്നും പറ്റില്ല, രാഗം പാടിയൊന്നും നമുക്ക് അങ്ങനെ ഫോളോ ചെയ്ത് വായിക്കാനൊന്നും ആവില്ല. പക്ഷെ സാറപ്പം ഇങ്ങനെ വയലിനെടുത്ത് വെച്ചിട്ട് സാറിൻ്റെ വയലിനാണേ അതിങ്ങനെ ട്യൂൺ ചെയ്ത്, അപ്പം ഒരു ഫീമെയിലിനാണ് ഞാൻ വായിക്കുന്നത്. അപ്പം ഈ വയലിന് ട്യൂൺ ചെയ്ത് ഫീമെയിൽ സ്തുതിക്ക് അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് അത് എനിക്ക് കറക്റ്റ് ചെയ്തിട്ട്
അപ്പൊ വായിക്കാൻ പറ്റില്ല, പേടിച്ചിട്ടും ഭയങ്കര പേടിയാണ്. അപ്പം സാറേ അത് സാറല്ല റിച്ച് പോയി വായിക്കും, ഇത്ര വലിയ വർത്താനല്ലോ, പക്ഷെ പെട്ടെന്ന് ഒരൊറ്റ വാക്കിലൊക്കെ പറഞ്ഞു തീർത്ത് കളയുന്നു. അപ്പം പോയി വായിച്ചോ, അത് കുഴപ്പമില്ല, പോയി വായിച്ചോ. അപ്പൊ പിന്നെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, നോ എന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് അതങ്ങനെ ഒരു വിധേയത്വമാണല്ലോ, നമ്മൾ പോയി വായിക്കും. അങ്ങനെയാണ് ഞാൻ പോയി വായിക്കുന്നത്. വായിക്കുന്നത് നമുക്കറിയാം. അപ്പൊ സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, കുറേ തല്ലുകളും നമ്മൾ ശരിയാവുള്ളൂ. നമ്മൾ സ്റ്റേജിലിരുന്നിട്ട് നമുക്ക് കുറേ ഈ മോശ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് പിന്നീട് പിന്നീട് അത് കറക്റ്റ് ആക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രാക്ടീസ് പോകുന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെ വയനാട്ടിൽ ചെന്ന കച്ചേരികളൊന്നും അങ്ങനെ അധികം ഇല്ല, ഒരു കൊല്ലത്തിലോ ഒന്നോ രണ്ടോ കച്ചേരിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ പ്രാക്ടീസിൻ്റെ നമുക്ക് ഈ പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമായി. പഠിക്കുകയും ചെയ്തു, പിന്നെ ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്, ആദ്യം തന്നെ പ്രിപ്പയർഡാണ്. പക്ഷെ നമുക്കിത് പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ അത് അതിലപ്പുറം പ്രശ്നമാണ്. അങ്ങനെ പിന്നെ ഡാൻസ് പ്രോഗ്രാമുകൾ വായിക്കാൻ തുടങ്ങി. അന്ന് നമ്മുടെ എം ടി വാസൻ ഭരതനാട്യം, അന്ന് നമ്മുടെ അവിടെ അന്നല്ല ഇപ്പോഴും അവർ വളരെ എസ്റ്റാബ്ലിഷ് എം ടി വാസൻ നായരുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതി ടീച്ചർ, അവർക്കൊപ്പം പക്കമേളത്തിൽ വായിക്കാൻ തുടങ്ങി. അപ്പം അപ്പം ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസ്, പക്ഷേ ഡാൻസ് പ്രോഗ്രാമിൽ മാത്രം നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വിഷമമാണ്. നമുക്ക് മറ്റു കച്ചേരികളൊക്കെ വായിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മത്സരങ്ങൾക്കൊക്കെ അന്ന് ഭയങ്കര സജീവമായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ ഭയങ്കര, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് അങ്ങേയറ്റം തൊട്ടിൽ ഇങ്ങേയറ്റം വരെയുള്ള ആർട്ടിസ്റ്റുകളും സംസ്ഥാന തലത്തിലൊക്കെ കണ്ടുമുട്ടി, അങ്ങനെ എല്ലാം ഒരുപാട് ഒരുപാട് അന്ന് ഈ പറഞ്ഞാല് നമ്മള് സ്കൂൾ തലം തൊട്ട് തുടങ്ങുവാണല്ലോ. പിന്നെ അതങ്ങോട്ട് നിന്നു. അതിനു മുമ്പ് തന്നെ ഞാൻ നിർത്തിയിരുന്നു, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില മാനസിക പൊരുത്തമില്ലായ്മകൾ എനിക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ടീച്ചേഴ്സിന്റെ ഇടപെടലോ പേരൻസിന്റെ ഇടപെടലോ ഒക്കെ ആയിട്ട് നമ്മൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും കേറേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും അതിന്റെ ഏറ്റവും വലിയ തമാശ, ഞാൻ ഒരാളെ ആ മറ്റും കുറ്റം പറയല്ല, നമ്മള് അവര് അവിടുത്തെ അപ്പം ഞാൻ കണ്ടിരുന്ന ഒരു കാര്യം, അപ്പൊ ഇപ്പഴും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാനത് നമ്മുടെ കുട്ടീന്റെ മാത്രമേ നമ്മൾ കാണും. അതെ, അതുവരെ അതുവരെ അല്ലല്ല, അതുവരെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീന്റെ മേക്കപ്പ് ചെയ്യലും ആ കുട്ടീന്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിരിക്കും പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ. റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റവർക്ക് അവരെല്ലാം ചെയ്തത് തെറ്റാണെന്നും അവരൊക്കെ ചെയ്യുന്നത് എല്ലാം പ്രശ്നമാണെന്നും പറഞ്ഞിട്ട് ഈ ഇതിങ്ങനെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പൊ ഞാനും ഓർക്കും, ഇവരെ അവരുടെ കണ്ടിട്ടില്ലല്ലോ, മറ്റൊരു കളിച്ചത് പോയി കണ്ടാലല്ലേ വിലയിരുത്താൻ പറ്റുമോ. അതിനു മുമ്പ് തന്നെ അവർ വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ചില ആരോഗ്യപരമല്ലാത്ത മത്സരങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് കുറച്ച് സെന്റിയാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതെനിക്ക് മനസ്സിലായി. കാരണം ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ കണ്ണിൽ കൂടെ ഒലിച്ചിറങ്ങിയത് കണ്ടപ്പോഴേ മനസ്സിലായി വളരെ ലോലഹൃദയനാണ്. പെട്ടെന്ന് തന്നെ നമ്മള് പ്രതികരിക്കുന്ന എല്ലാ കാര്യത്തിലും അങ്ങനെയാ, പ്രദേശം എന്ന ദേഷ്യവും സംഗീത ലോകത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും ഒരു അവസ്ഥ അതൊക്കെ തന്നെ. അപ്പൊ എനിക്ക് വയ്യ, എനിക്കാവില്ല, എനിക്ക് പറ്റൂല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ വേറെ നല്ല പിന്നെ ഫ്ലൂട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. അദ്ദേഹം ഇപ്പൊ ഗിന്നസ് റെക്കോർഡ് ഉള്ള അദ്ദേഹത്തിന്റെ പേരിലാണ്, മുരളിയേട്ടൻ, മുരളിനാരായണൻ പറഞ്ഞിട്ട്. അപ്പൊ മുരളിയേട്ടന്റെ കൂടെയാണ് ഞങ്ങൾ രണ്ടാളുടെയാണ് റൂമിൽ താമസവും. അപ്പം മുരളിയേട്ടൻ ഈ പറഞ്ഞ പോലെ വല്ലാത്ത ഒരു പേഴ്സണാലിറ്റിയാണ്, നമ്മൾ വല്ലാതെ ഇൻസ്പയർ ചെയ്യാനും പിന്നെ എല്ലാം കൊണ്ട് വ്യക്തിത്വം കണ്ടുപിടിക്കാനും എല്ലാം എന്ത് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരാളാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയുന്ന നിലയ്ക്ക് ഞാൻ വല്ലാതെ പിന്നെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന മുരളിയേട്ടനെ പറ്റി പറയുന്നത്. ഓക്കെ, ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലും ഈ കാലങ്ങളിലൊക്കെ വളർന്നു വന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ പോയി നമുക്ക് കച്ചേരികളൊക്കെ പാടുത്തുന്ന ആ ഒരു കാലഘട്ടം, അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്കൊരു ഗാനത്തിലേക്കും കൂടെ ഒരു വയലിൻ വാദനത്തിലും കൂടെ നമുക്ക് നീക്കാം, ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. വെണ്ണിൽ വായിക്കാം, ബാലഭാസ്കർ വായിച്ചിട്ടേ, നല്ല രസമായിട്ടുള്ളൊരു പാട്ടാണ്, ഞാൻ വായിക്കാൻ നോക്കാം. പറഞ്ഞു Thank you.
അടിസ്ഥാനപരമായിട്ട് സംഗീതം അഭ്യസിക്കാത്ത ഒരാളാണ് ഞാൻ, പക്ഷെ പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഇതൊക്കെ ഇങ്ങനെ അടുത്തിരുന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാവുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരവസ്ഥയിൽക്കൂടെ ഞാൻ പോകുന്നത്. എന്തായാലും നമുക്ക് സംഗീത നാടക അക്കാദമി എന്ന് പറയുന്ന രാധേയം എന്ന് പറയുന്ന നാടകത്തിലെ രാധേയനായ കർണൻ, ആ നാടകത്തിന്റെ സംഗീത സംവിധാനത്തിനാണ് അവാർഡ് ലഭിക്കുന്നത്. അതില് നാടകരചന അപ്പോത്തിക്കരിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു ഹേമന്ത് അല്ലെ ഹേമന്ത് കുമാർ. ഹേമന്ത് കുമാറാണ് അതിന്റെ നാടകരചനയും രാജേഷ് ഡയറക്ടറും. നാടകത്തിന്റെ ഇതില് അവര് നല്ലൊരു പൊസിഷനിലുള്ള ആൾക്കാരാണ്. അതെങ്ങനെയാണ് ആ ഒരു ടീമായിട്ട്? അത് രാജേഷ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയനാട്ടുകാരനാണ്. അപ്പം എൻ്റെ നല്ലൊരു സുഹൃത്തും കൂടിയാണ്. രാജേഷ് സ്കൂൾ കാലഘട്ടം തൊട്ടേ നാടകത്തിന് ഭയങ്കര ക്രേസി ആയിരുന്നു. ഇപ്പോഴും അതെ. മൂപ്പര് ശരിക്കും പറഞ്ഞാൽ സിനിമയെ പോലും ഒരു മൂപ്പരുടെ ഒരു മേഖലയല്ല, എന്ന് വെച്ചാൽ സിനിമയ്ക്കൊക്കെ അവസരം കിട്ടിയിട്ട് പോലും ഇവരൊക്കെ അതെ നാടകത്തിൽ വല്ലാതെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് രാജേഷ്വരനും ഹേമന്ത് ആ ടീമിൻ്റെ നാടകങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഒരു പ്രേക്ഷകന് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് സ്കൂളിലൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കൂൾ നാടകങ്ങൾക്കൊക്കെ എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ വരാനൊക്കെ കാരണമായിട്ട് എൻ്റെ ഒരു പഴയ സുഹൃത്തുണ്ട് മോഹൻദാസ് എന്ന് പറയും. മോഹൻദാസ് ശരിക്കും മോഹൻദാസിനെ കണ്ടിട്ടാണ് എനിക്ക് മോഹൻദാസ് കീബോർഡ് വായിക്കുന്ന ആളാണ്. അവിടെ LIC വർക്ക് ചെയ്യുന്നത്. അപ്പം മോഹൻദാസിൻ്റെ ഒപ്പം അക്കാഡമി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പരിധി വരെ ശരിക്കും മോഹൻദാസിനെ വിട്ടു നിൽക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി കൊണ്ടാണ് ഈ അക്കാഡമി പോകുന്നത്. മോഹൻദാസ് അന്ന് അക്കാഡമിയിൽ പോയിട്ട് മൃദംഗം പിടിച്ചിരുന്നു. അപ്പം അങ്ങനെ പോയി. അപ്പം ഈ മോഹൻദാസ് ആണ് ഈ രാജേഷിൻ്റെ നാടകങ്ങൾക്കൊക്കെ അന്ന് കീബോർഡ് ലൈവാ ചെയ്യുക. നമ്മൾ സൈഡിലിരുന്നുകൊണ്ട് നാടകം കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഒപ്പം തന്നെ വായിച്ചു പോവുക ചെയ്യാം. അപ്പം എഫക്ട്സൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പം അതിൻ്റെ കൂടെയൊക്കെ പോയിരിക്കും. ഇപ്പം എന്തെങ്കിലും പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹമ്മിങ് ഒക്കെ ഉണ്ടെങ്കിൽ പാടും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ രാജേഷ് പ്രൊഫഷണലായിട്ടുള്ള നാടക ഇതിൻ്റെക്ക് വന്നു. അപ്പോഴും രാജേഷ് ആ സൗഹൃദമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു. രാജേഷ് പിന്നെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നാടകം മാത്രമല്ല നല്ലതായിട്ട് വരയ്ക്കും. അതെല്ലാത്തിൻ്റെയും ഒരു ചെറിയ ലെവലല്ല, നല്ല മുകളിലുള്ള പിന്നെ ആ നാടകത്തിലേക്ക്. അതെ, അതായത് ഞാനും പൗലോസ് ജോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലിംസിനൊക്കെ ഇപ്പോൾ കുറേ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് അത് ചെയ്തത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ഒന്നിച്ചായിരുന്നു ആ അവാർഡ് ഷെയർ ചെയ്തിട്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാൾ ടീമായിട്ടായിരുന്നു പാട്ട് ചെയ്യാൻ വേണ്ടി. അതെ, ആ പാട്ട് മാത്രമല്ല നമ്മൾ ഒരു നാടകം മാത്രമല്ല ഒരു സീസണിൽ. ഇപ്പം ഈ വർഷം ഒക്കെ ഉണ്ട്, എല്ലാ സീസണിലും കുറേ നാടകങ്ങളുണ്ടാവും. അതിൻ്റെ ഇപ്പോൾ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത് ശരിക്കും നമുക്ക് അത് മാത്രമല്ല അതൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും അവാർഡുകളുടെ ഒരു കടമ്പകൾ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഇപ്പം ഒരു നാടകത്തിന് സെലക്ഷൻ കിട്ടിയാൽ മാത്രമേ ആ സെലക്ട് ായിട്ടുള്ള നാടകങ്ങളിൽ എത്തിയാൽ മാത്രമേ അവാർഡിന് ചാൻസ് ഉള്ളൂ. അപ്പൊ തന്നെ ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ ചിലപ്പോൾ നല്ല കലാകാരന്മാരൊക്കെ ഉള്ള നാടകങ്ങൾ, ചിലപ്പോൾ നാടകങ്ങളും നല്ല എല്ലാ സിനിമകൾക്കാണെങ്കിൽ, പക്ഷെ സിനിമയ്ക്ക് കുറേ കൂടെ സാധ്യത ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ സിനിമയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അതിനകത്ത് സ്ക്രീൻ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഉണ്ട്. പക്ഷെ നാടകങ്ങൾ നല്ല സ്ക്രീൻ ചെയ്ത് ഇത്ര നാടകങ്ങളെ അവിടെ എടുക്കൂ. അപ്പൊ ആ നാടകത്തിന് ചാൻസ് കിട്ടി ആ നാടകം മെച്ചപ്പെട്ട നാടകമായിരിക്കണം, മെച്ചപ്പെട്ട എല്ലാം വന്നാലേ അവർക്ക് സെലക്ഷൻ കിട്ടും. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു പാട്ട് മാത്രം നന്നായി അല്ലെങ്കിൽ ഒരു നടൻ നന്നായിട്ട് അഭിനയിച്ചു, ആ നടൻ ആദ്യം തന്നെ തള്ളിപ്പോവാണ്. എന്ന് വെച്ചിട്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ അവാർഡ് കിട്ടിയത് ഇപ്പൊ എന്നേക്കാൾ വലിയൊരാള് അവിടെ ഇല്ലാത്തതുകൊണ്ട് അല്ല. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗ്യം നായിരുന്നു. ഞാൻ കാണുന്നൊരു കാര്യം നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നു, നമ്മൾ നമ്മുടെ നാടകം അവിടെ കളിക്കുന്നു, അതിന് അവാർഡ് കിട്ടുന്നു, അതിൻ്റെ അകത്ത് നമ്മൾ പങ്കേരുന്നു. അങ്ങനെയാണ്. അപ്പം ആ ഒരു കാര്യം കൊണ്ട് പക്ഷേ അത് എനിക്ക് ഒരു ഒരു എൻ്റെ കരിയറിന് ഒരുപാട് ഗുണം ചെയ്തു. കാരണം പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, നമ്മളെ പറയാൻ നമുക്കൊരു ഒരു ഒരു മേൽവിലാസം എന്ന് പറഞ്ഞ ഒരു വലിയ അത്യാവശ്യ ഘടകമാണ്. നിങ്ങൾ ഇപ്പം എങ്ങനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ചോദിക്കുക ചില എങ്ങനെയാ ഒരു സ്റ്റേജിൽ കയറിയ. അപ്പൊ അതിന് ഒരു ശരിക്കും നല്ലൊരു മേൽവിലാസമായി എനിക്ക്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഈ സംഗീത നാടക അക്കാദമി അവാർഡുകളൊന്നും അങ്ങനെ വെറുതെ എല്ലാവർക്കും വാരിക്കൂരി കൊടുക്കുന്നതൊന്നുമല്ല. അപ്പൊ അതിനുള്ള കഴിവുള്ള പ്രതിഭകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു അവാർഡും കൂടിയാണ്. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതിന്റെ ഒരു ഭാഗ്യമാണ് ലഭിക്കാനായിട്ടുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ആ ഒരു അവാർഡ് ലഭിച്ചത്. അതെ, അല്ല ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. ഞാൻ ഞാൻ പണ്ട് കെ ടി സാർ പറയും കാര്യം, കെ ടി മുഹമ്മദ് സാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ ആരാധന ഉണ്ടായി നമ്മളിങ്ങനെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിലാണ്. ഇത് മൂപ്പര് ഏതെങ്കിലും ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് അവാർഡൊക്കെ കൊടുത്തിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ അവാർഡുകളൊക്കെ
ഷോക്കേസിൽ വെക്കാനാണ്, തലയിൽ വെക്കാനല്ല. അപ്പം അതന്നെ ഒരുപാട് നമ്മളിപ്പോൾ ചിന്തിച്ചാൽ തന്നെ മതി, നമ്മളൊരു വേദിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ എത്ര നമ്മളെക്കാൾ വലിയ കലാകാരന്മാരുണ്ടാവും എന്ന് പറഞ്ഞാൽ, ഒരു അവാർഡ് കിട്ടുമ്പോൾ അത് അവാർഡ് കിട്ടാൻ എന്നേക്കാൾ അർഹരായിട്ടുള്ള എത്രയോ പ്രതിഭകൾ പുറത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതാ ഞാൻ പറഞ്ഞ ഭാഗ്യം തന്നെ, അതിന് ഭാഗ്യം കൂടെ വേണം. അത് മാത്രം നമുക്ക് അവിടെ നിന്ന് നാടകരംഗത്ത് നിന്ന് നമുക്ക് സിനിമ ചെയ്തു, നിലാവ് എന്ന് പറയുന്ന സിനിമയിൽ സംഗീത സംവിധാനം ചെയ്ത് കെ എസ് ചിത്രയെ പോലൊരു ഗായികയെ കൊണ്ട് അത് പാടിപ്പിക്കാനുള്ള ഒരു അനുഗ്രഹമുണ്ടായി. പിന്നെ അല്ലെ, അത് ഈ സാധാരണ രീതിയിൽ ഞാൻ കേട്ടിട്ടുള്ള, ശരിയാണോ എന്നറിയില്ല, ഈ സംഗീത സംവിധായകര് പാട്ട് ഒക്കെ അതിന് പൂർത്തീകരണത്തിന് ശേഷം പാട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഗായകരെ അവരോട് സമീപിക്കാറുണ്ട്, അവരോട് ഇരുന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. താരതമ്യേന പ്രായത്തിൽ ചെറിയൊരാളെന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഒക്കെ ചിത്ര ചേച്ചിക്ക് ആ ഒരു പാട്ട് പറഞ്ഞു കൊടുത്ത അനുഭവങ്ങളൊക്കെ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ചിത്ര ചേച്ചിയൊക്കെ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു എന്താ പറയാലേ, ഒരു ആ വിനയം കൊണ്ടും ആ പ്രതിഭ കൊണ്ടൊക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവരടുത്ത് നേരിട്ടിരിക്കുക, അവർക്ക് പാട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞത് തന്നെ ഒരു മാനസികമായിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ചേച്ചി ഭയങ്കര ഡൗൺ ടു എർത്ത് ആണല്ലോ എല്ലാ കാര്യങ്ങളും, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതും അതൊന്നും പറയാൻ പറ്റില്ല, അത്രത്തോളം നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആക്കും. പിന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിലപ്പുറം ചേച്ചി പാടും, നമ്മൾ വിചാരിച്ച ഒരു കളറല്ല ചേച്ചി പാടുമ്പോൾ, എന്ന് വെച്ചാൽ അതിനേക്കാൾ അറിയാലോ ചേച്ചി അത് പാടി വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അന്ന് പാടിയ ചെയ്ത ആ പാട്ടിന്റെ ഒരു രണ്ട് ലൈൻ പാടാൻ, രാവിൽ നിലാ മഴ കേറി ഏതോ നില കിളിക്കൂട്ടിൽ, രാവിൽ നില മഴ കേറി, ഇങ്ങനെയാണ് പാട്ട് തുടങ്ങുന്നത്. അല്ല അത് കുറച്ച് നാളുകളായി, അത് മാത്രമല്ല അത് എൻ്റെ ഒരു ഞാൻ അന്ന് ഓൺലൈനിൽ പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് എന്നെ ആ പാട്ട് ചോദിച്ചത്. അത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, ബഹറിനുള്ള അജിത് നായർ എന്ന് പറയും. കുറച്ച് നാളുകളായി അത്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ വേറൊരു മേഖലയാണല്ലോ, തീർച്ചയായും നമുക്ക് ഒരു സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക. ആ പിന്നെ അത് അത് നമ്മുടെ ഒരു ലക്ഷ്യവുമല്ല. ഇപ്പോൾ ഒരു സിനിമ സംഗീതം മാത്രം അല്ലെ സിനിമയ്ക്ക് സംഗീതം പകരുക എന്നുള്ളത്, അതിനും ഈ പറഞ്ഞാലൊരു ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, സിനിമയിൽ നമ്മളൊരു പാട്ട് ചെയ്താൽ നമുക്ക് പിന്നെ വേറെ വേറെ എല്ലാ എവിടെ കിട്ടുന്നേക്കാളും ഭയങ്കര, ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ആ പാട്ട്, തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും പറയാം, ഞാൻ ഇപ്പോഴും പറയുമ്പോഴും ഞാൻ അതാണ് പറഞ്ഞത്. അല്ലേ, നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയപ്പോഴും സംഗീത നാടക അക്കാദമി അവാർഡ് വിന്നർ, അതോടൊപ്പം തന്നെ സിനിമ സംവിധായകൻ, സിനിമ സംഗീത സംവിധായകൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ തുടങ്ങിയത്, അതൊരു നമുക്കൊരു മേൽവിലാസമാണ്, കൃത്യമായിട്ട് ഒരു മേൽവിലാസമാണ്. പക്ഷെ അതിന്റെ വലിയൊരു പ്രശ്നമുണ്ട് അതിൻ്റെ, അത് ഞാൻ പറഞ്ഞല്ലേ, ഈ സിനിമ ചെയ്തില്ല എന്ന് വെച്ചിട്ട് എത്ര അതിഭീകര കലാകാരന്മാർ ഈ നാട്ടിലുണ്ടെന്നുള്ളത് കലാകാരന്മാർക്കും അറിയാം, പലർക്കും അറിയാം. തീർച്ചയായിട്ടും. അപ്പോൾ സിനിമ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് പറയാൻ മേൽവിലാസില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സിനിമ ഒരു വലിയ ലക്ഷ്യമല്ല, പക്ഷെ കിട്ടിയാൽ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് സംഗീതത്തിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത് അതിനു വേണ്ടി ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കാൻ എനിക്ക് ഒരു എൻ്റെ അതിന് ജാള്യതയല്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു അവസരം തരും, ഞാനിങ്ങനെ ആ പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ പാട്ട് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയറക്ടറോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ അയാളൊരു അവസരം തന്നിരിക്കട്ടെ. ഇനി അല്ല, ആദ്യം തരാത്തതിനെ പറ്റി പറയാം. നമ്മൾ അത് പറഞ്ഞു, അപ്പോൾ അവരെ സംബന്ധിച്ച് അവരിതെന്നും കേൾക്കുന്ന ഏത്, ഞാൻ അഭിനയിക്കും, ഞാൻ പാട്ട് പാടും, ഞാൻ അങ്ങനെയാണ് എന്നെ നോക്കിക്കോണം. അപ്പോൾ അവരെ സംബന്ധിച്ച് അതിൻ്റെ അത് ആര് നല്ലത് ആര് ചീത്തന്നോ അല്ലെങ്കിൽ ഒന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ എന്നെ ഒട്ടും പരിഗണിച്ചില്ല അയാൾ, ആരാ ഞാൻ പറയുന്ന ആൾ, എനിക്കൊരു മുഖം പോലും തന്നില്ല, നോക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര വെറുപ്പായി പോകും. അതുമല്ല, നമ്മൾ അവസരം നിഷേധിക്കുന്നതിന് മാത്രമല്ല, ഉഫ് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പോലും നിന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ പാട്ട് കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു, പാട്ട് കേൾപ്പിക്കാൻ നിന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ നമ്മളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുന്ന മാതിരി തോന്നിയാൽ പിന്നെ ഞാൻ എനിക്ക് പിന്നെ ഞാൻ ഈ കുറേ താഴേക്ക് പോകും. പിന്നെ നമ്മളിങ്ങനെ വരണമെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടും നമ്മളെ പ്രാക്ടീസ് കൊണ്ടൊക്കെ വരണമെങ്കിൽ ഭയങ്കര താമസമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അവസരം ചോദിക്കാൻ ഭയങ്കര ജാള്യത, സത്യം പറയാം ജാള്യത ഇതാണ്. ഇനി അഥവാ അവസരം കിട്ടിയാൽ തന്നെ
ഒരു ഡയറക്ടറും ഒരു മ്യൂസിക് ഡയറക്ടറും കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണോ? അത് വേണം തീർച്ചയായിട്ടും. ഡയറക്ടറുടെ മനസ്സിലുള്ള വിഷ്വലിന് ഒരു കളറ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂസിക് ഡയറക്ടർ. തീർച്ചയായിട്ടും. അപ്പം അവിടെ പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ ആപ്റ്റ് ആയിരിക്കണം. ഞാൻ എത്ര മ്യൂസിക് പഠിച്ച ആളായാലും കാര്യമില്ല, മ്യൂസിക് നന്നായിട്ട് പാട്ട് കമ്പോസ് ചെയ്യുന്ന ആളായാലും കാര്യമില്ല. അപ്പം ആളുടെ ആ സമയത്ത് സിനിമയ്ക്ക് ആ സിനിമയിലുള്ള കഥാപാത്രങ്ങൾക്ക് അയാൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു വിഷ്വലിന് ഒരു പാട്ട് ചെയ്യാനാണ് നമ്മുടെ റോള്. ആ സാധനം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ആൾക്കാർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം ഒരു അമ്പലമുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു മരമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അതിൻ്റെ അപ്പുറം ഒരു വയലുണ്ടെന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം രാജശേഖരൻ്റെ മനസ്സിലേക്ക് ഒരു വിഷ്വൽ വന്നു, എൻ്റെ മനസ്സിൽ വേറൊരു വിഷ്വലാണ്. ഇത് കേട്ടിരിക്കുന്നവരുടെ ഒക്കെ മനസ്സിൽ വേറെ വേറെ വിഷ്വൽസ്. ഒരു അമ്പലമുണ്ട്, ഒരു മരമുണ്ട്, ഒരു വയലുണ്ട്. പക്ഷെ അത് ഒന്നെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്തായിരിക്കും. അപ്പം അങ്ങനെ വിഷ്വലൈസേഷൻ ഒരു സ്ഥലം, പക്ഷെ ഇതെല്ലാം വേറെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ഈ വിഷ്വലൈസേഷനിൽ അദ്ദേഹത്തിൻ്റെ വിഷ്വലും നമ്മുടെ വിഷ്വലും കറക്റ്റ് ആവുന്ന സമയത്ത് മാത്രമേ അവിടെ എൻ്റെ മ്യൂസിക്കിന് പ്രാധാന്യമുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം അത് മാത്രമല്ല, ചില ആൾക്കാരുടെ അടുത്ത്, ചില വളരെ ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഒരു രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര പറഞ്ഞ് പാട്ട് പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ള വിഷ്വലിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം താഴെ പോകും, നമ്മളെ പിടുത്ത് വിട്ടു പോകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര മോശമാണ്. നമുക്ക് വളരെ നിഷ്കളങ്കമായി നമ്മളോട് തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന നമ്മുടെ റെജി ഗോപിനാഥിൻ്റെ ഒരു ഗാനം കൂടി നമുക്ക് വയലിൽ നമുക്ക് കേട്ടുവരാം.